ഇന്ത്യൻ ദേശരാഷ്ട്രത്തെ ദീർഘകാലം ഹിന്ദുത്വത്തിൽ നഗറ്റി നിർത്തിയ രാഷ്ട്രീയ ശക്തിയുടെ പേരാണ് ഗാന്ധിയെന്ന് പ്രശസ്ത കവിയും പ്രഭാഷകനുമായ പി എൻ ഗോപികൃഷ്ണൻ പയ്യന്നൂർ കോളേജിൽ ഭാഷാ വിഭാഗങ്ങളുടെയും ഐക്യുഎസ്സിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ 75ാം വർഷത്തോടനുബന്ധിച്ച് പ്രഭാഷണം നടത്തുകയായിരുന്നു ഗോപികൃഷ്ണൻ. ഗാന്ധിവധത്തിലൂടെ ഗാന്ധിഘാതകർ ഉദ്ദേശിച്ച ഫലത്തിലേക്ക് എത്തിയില്ല. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇന്ത്യൻ ജനത ദീർഘകാലം അകറ്റി നിർത്തുകയായിരുന്നു. ജീവിച്ചിരുന്ന ഗാന്ധിയേക്കാൾ രാഷ്ട്രീയ ശക്തിയായി കൊല്ലപ്പെട്ട ഗാന്ധി പ്രവർത്തിച്ചു. ഹിന്ദുത്വധാര ദേശീയ പ്രസ്ഥാനത്തിൽ ശക്തി പ്രാപിക്കാതിരുന്നതിനുള്ള പ്രധാന കാരണക്കാരനും ഗാന്ധിയായിരുന്നു. അതിനാലാണ് മരിച്ച ഗാന്ധിയെയും ഗാന്ധിയൻ ഭാവനയെയും വീണ്ടും വീണ്ടും കൊല്ലേണ്ടത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അജണ്ടയായിരിക്കുന്നത്. പയ്യന്നൂർ കോളേജിൽ ഭാഷാ വിഭാഗങ്ങളുടെയും ഐക്യുഎസ്സിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ 75ാം വർഷത്തോടനുബന്ധിച്ച് പ്രഭാഷണം നടത്തുകയായിരുന്നു ഗോപികൃഷ്ണൻ. ഒരു ഭരണകൂടത്തിന്റെ മുദ്രയും ഒക്കെ ആയി തീർന്ന ഒരു ആ ഒരു ഗാന്ധിയാണ് ഔദ്യോഗിക ഗാന്ധി എന്ന് വിളിക്കുന്നത്. അഖിലേഷ് ഗാന്ധിയെ ഒഫീഷ്യൽ ഗാന്ധി എന്ന് അടയാളപ്പെടുത്തുന്നത് ആ ഗാന്ധിയെയാണ്. ഈ ഗാന്ധിയാണ് നമ്മളോട് ഈ പഠിക്കുന്ന കാലം തൊട്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു ഭരണകൂടം അതിന്റെ നിശ്ചയങ്ങള് നമ്മുടെ മേൽ പ്രജകൾക്ക് മേൽ പഠിപ്പിക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്ന ഗാന്ധിയാണ് ഈ ഔദ്യോഗിക ഗാന്ധി എന്ന് ആശിഷ് ഗാന്ധി വിളിക്കുന്നത്. ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി പ്രജിത, ഡോക്ടർ പി ആർ സ്വരൻ, ഡോക്ടർ സി ലക്ഷ്മി, അതുൽ രാജ്, ഡോക്ടർ എ സിന്ധു എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്രം.